വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല. വിമർശനങ്ങൾ പലതരത്തിൽ, പല സംഭവങ്ങളിൽ, പല നേതാക്കന്മാർക്കെതിരെ, പല ആളുകൾക്കെതിരെ മാധ്യമങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ രേഖപ്പെടുത്തുവാൻ അവർക്ക് പല മാർഗങ്ങളുണ്ട്. പത്രമാധ്യമങ്ങൾ മാത്രം നിലവിൽ നിന്ന കാലഘട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ ഹാസ്യരൂപേണ ആളുകളിലേക്ക് എത്തിച്ചിരുന്നത് കാർട്ടൂണുകൾ വഴിയായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടുകൂടി ദൃശ്യമാധ്യമ രംഗത്തേക്ക് ഒരുപാട് ചാനലുകൾ കടന്നു വന്നതോടുകൂടി ഓൺലൈൻ മാധ്യമങ്ങളുടെ വളർച്ചയോടുകൂടി അത് ആക്ഷേപഹാസ്യ പരിപാടികൾക്ക് വഴിമാറി. ആക്ഷേപഹാസ്യ പരിപാടി എന്നാൽ അത് ഒരാളെ ആക്ഷേപിക്കൽ മാത്രമല്ല, അതിൻ്റെ കാതലായ അർത്ഥം വളരെ രസത്തോടെ തമാശാരൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുന്ന പരിപാടികളാണ് ആക്ഷേപഹാസ്യ പരിപാടികൾ. നമുക്കറിയാം, മലയാളത്തിലെ പ്രമുഖങ്ങളായ എല്ലാ ചാനലുകൾക്കും അവരുടേതായ ആക്ഷേപഹാസ്യ പരിപാടികളുണ്ട്. ഒട്ടുമിക്ക ഓൺലൈൻ ചാനലുകാരും ഈ പറയപ്പെടുന്ന ആക്ഷേപഹാസ്യ പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. അതിനുപയോഗിക്കുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ക്യാമറമാൻ പകർത്തുന്നതോ അല്ലെങ്കിൽ നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ, പല ചലച്ചിത്രങ്ങളിൽ നിന്നും കോപ്പി ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങൾ, ഓഡിയോ ശകലങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് വളരെ രസകരമായി ആളുകളെ പിടിച്ചിരുത്തി മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആക്ഷേപഹാസ്യ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒട്ടനവധി നല്ല കലാകാരന്മാരായ അവതാരകർ മലയാളത്തിൽ ഇന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ സ്പീക്കർ ബഹുമാനനായ MB രാജേഷ് ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിരുന്നു. ആ തിട്ടൂരത്തിൽ പറയുന്നത്, നിയമസഭയിൽ നിന്നും സഭാ ടി വി വഴി പുറത്തുവിടുന്ന ദൃശ്യങ്ങളൊന്നും ആക്ഷേപഹാസ്യ പരിപാടികൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാണ്. എന്താണ് സാർ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ നിയമസഭയിൽ നിന്നും പുറത്തു പോകുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപഹാസ്യ പരിപാടികൾ ചെയ്താൽ ആർക്കാണ് അതിൽ ഇത്ര പൊള്ളാനുള്ളത്? എന്തിനാണ് നിങ്ങളിങ്ങനെ മാധ്യമങ്ങളെ പേടിക്കുന്നത്? മടിയിൽ കനവില്ലാത്തവനും വഴിയിൽ പേടിക്കേണ്ട എന്ന് പലപ്പോഴും പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ നിയമസഭയിൽ നിന്ന് ഇത്തരത്തിലൊരു തിട്ടൂരം വരുമ്പോൾ അത് അനുസരിക്കാതെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. കാരണം ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, ആരെങ്കിലും നിങ്ങൾ കുടുക്കിയ ആളുകൾക്ക് വേണ്ടി സംസാരിച്ചാൽ, അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുന്ന ചരിത്രമല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രബലങ്ങളായ രണ്ട് മാധ്യമങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് എഡിറ്റർമാർ ഇന്ന് കേസിൽ കുടുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ക്രൈം നന്ദകുമാറിനെയും ട്രൂ ടി വിയുടെ ചീഫ് എഡിറ്റർ സൂരജ് പാലക്കാരനെയും നിങ്ങൾ അത്തരത്തിൽ കേസിൽ കുടുക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഇവരാരും നിങ്ങൾക്കെതിരെ മാത്രം സംസാരിക്കുന്നവരാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ട്രൂ ടി വിയുടെ കാര്യമെടുത്താലും ക്രൈമിൻ്റെ കാര്യമെടുത്താലും അവർ നിരന്തരമായി ഇവിടുത്തെ അഴിമതിക്കാർക്കെതിരെയും അന്യായക്കാർക്കെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ്. സൂരജ് പാലക്കാരൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഇന്നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതായത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ ശ്രമിക്കുന്ന മാധ്യമമാണ് എപ്പോഴും ട്രൂ ടി വി. അതിൽ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. അവിടെ CPM-കാരനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് CPM-കാരൻ്റെ തെറ്റാണെന്നും, കോൺഗ്രസ്സുകാരനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ തെറ്റാണെന്നും, BJP-കാരനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് BJP-കാരൻ്റെ തെറ്റെന്നും ഉറക്കെ പറയുവാൻ, ഉച്ചത്തിൽ പറയുവാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. ഇനി തെറ്റു സംഭവിക്കുന്നത്, തെറ്റു ചെയ്യുന്നത് ഇവിടുത്തെ നിയമപാലകരാണെങ്കിൽ അവരുടെ പേരെടുത്ത് വിമർശിക്കുവാനും അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടുമില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ നിങ്ങൾ വേട്ടയാടുന്നത് എന്ന് നമുക്ക് വൃത്തിയായി അറിയുകയും ചെയ്യാം. പക്ഷേ ട്രൂ ടി വിയെ സംബന്ധിച്ചിടത്തോളം, സൂരജ് പാലക്കാരനെ സംബന്ധിച്ചിടത്തോളം, ട്രൂ ടി വിയുടെ ധൈര്യം ഇവിടുത്തെ ജനങ്ങളാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ്. അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ചെയ്യുന്ന വാർത്തകൾക്കെല്ലാം താഴെ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ അത് ഇവിടുത്തെ പൊതുജനത്തിന് മനസ്സിലാകും. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, അതായത് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ പിടിച്ചകത്തിടണമെന്ന മുൻവിധിയോടെ നിങ്ങൾ ചുമത്തിയിരിക്കുന്ന ആ കുറ്റങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഇവിടുത്തെ നിയമപാലകർക്കും അറിയാം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും അറിയാം. പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടുത്തെ സർക്കാരിനെ വിമർശിച്ച ഒരാളെ പിടിച്ചകത്തിട്ടപ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ല, തെറ്റ് എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഒരാളെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് ശരിയാണോ എന്ന് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി, ഇവിടുത്തെ ഭരണവ്യവസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. നിയമസഭയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. അത് വിവാദമായതോടുകൂടിയാണ് സഭാ ടി വിയുടെ ദൃശ്യങ്ങൾ ചാനലുകാർക്ക് ലഭിച്ചു തുടങ്ങിയത്. പക്ഷേ അതിൽ നിങ്ങൾ ആ തിട്ടൂരത്തിൽ നിങ്ങൾ കുറേ നിബന്ധനകൾ വെച്ചിരിക്കുന്നു, ആക്ഷേപഹാസ്യ പരിപാടികൾക്ക് ഉപയോഗിച്ചുകൂടാ അത്രേ. സ്വാഭാവികമായും ഓരോ ഭരണകക്ഷി ഭരിക്കുമ്പോഴും, അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും, മാധ്യമങ്ങൾ
ഭരണകക്ഷികളുടെ ന്യൂനതകൾ തുറന്നു കാണിക്കുന്നത് പതിവാണ്. എല്ലായ്പ്പോഴും നിങ്ങളെ മാത്രം പാടിപ്പുകൊഴ്ത്തിക്കൊണ്ട് ഒരു മാധ്യമങ്ങൾക്കും മുന്നോട്ടു പോകുവാൻ കഴിയില്ല. നിങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുവാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അല്ലാതെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഥ പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് അടിച്ച് പിന്നോട്ട് പോകുമ്പോൾ അതിനെ തുറന്നു കാട്ടുവാൻ ഇവിടുത്തെ ആണത്തമുള്ള ചങ്കൂറ്റമുള്ള മാധ്യമ പ്രവർത്തകരുണ്ടാകുമെന്ന ചിന്ത കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരം പരിപാടികൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ ഒഴിവാക്കണമെന്ന് നിങ്ങൾ തിട്ടൂരവിറക്കിയത് എന്ന് ഇവിടുത്തെ ഏതൊരാൾക്കും മനസ്സിലാകും. ഇതൊന്നും അത്ര നല്ലതല്ല. കാലം മാറിയും ഭരണചക്രം മാറും. ഭരണം ഒരു മുന്നണിയിൽ നിന്നും മറ്റൊരു മുന്നണിയിലേക്ക് പോകുവാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ പ്രഭുത്വ മലയാളിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാതെ അത് മാറുക തന്നെ ചെയ്യും. അപ്പോഴും ഈ പറയപ്പെടുന്ന ഭരിക്കുന്നവരാരാണോ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണാൻ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ നാലാം സ്തംഭം എന്ന നിലയിൽ ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടാവും. ആ മാധ്യമങ്ങളിൽ മുൻനിരയിൽ നിന്ന് പൊരുതുവാൻ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകളുണ്ടാകും. അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. കാരണം തുടർ ഭരണം ലഭിച്ചതിൻ്റെ അഹങ്കാരം നിങ്ങളുടെ ഞരമ്പുകളിൽ ശിരസുകളിൽ ബാധിച്ചിരിക്കുന്നു. അധികാരഭ്രാന്ത്, ആ ഭ്രാന്ത് അത്ര നല്ലതല്ല. അത് ഓർമ്മയിലിരിക്കണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.